ബന്ധങ്ങളെ തിരിച്ചറിയുക. ഒരു നുറുങ്ങു ചിന്ത. അവതരണം റോയ് വരകുകാല. ബന്ധങ്ങൾ എങ്ങനെയാവണം എന്ന് ചോദിച്ചാൽ പരസ്പര ബഹുമാനവും താങ്ങും തണലുമാകുന്നതാവണം ഏതൊരു ബന്ധവുമെന്ന് ഞാൻ പറയും. പക്ഷെ പലപ്പോഴും പല ബന്ധങ്ങളും ബന്ധനങ്ങളാകുന്നതായാണ് നമുക്കൊക്കെ അനുഭവം. ഒരു കഥ പറയാം. ഒരു പറമ്പിൽ വലിയൊരു നെല്ലിമരമുണ്ടായിരുന്നു. വർഷാവർഷം ഒരുപാട് നെല്ലിക്ക ലഭിക്കുമായിരുന്നു. അതിനടുത്തു തന്നെ ഒരു മുള്ളുമുരിക്കും നിന്നിരുന്നു. നിറയെ ഫലമുള്ളതുകൊണ്ടായിരിക്കാം ഈ നെല്ലിമരത്തിന് മുരിക്കിനോട് എന്നും പുച്ഛമായിരുന്നു. ഒരു നാൾ ആ മുരിക്കിൽ ആ കൃഷിയിടത്തിലെ കർഷകൻ ഒരു കുരുമുളക് വള്ളി നട്ടു. ഒരു കൂട്ടുകാരനെ കിട്ടിയതിൽ മുരിക്കിന് സന്തോഷം. പക്ഷെ കുരുമുളക് വള്ളിക്ക് അത്ര സന്തോഷം തോന്നിയില്ല. അടുത്തു തന്നെ നല്ലൊരു നെല്ലിമരം ഉണ്ടായിട്ടും എന്തിനെന്നെ ഈ മുള്ളിമുരിക്കിൽ കൊണ്ടുവന്നിട്ടു എന്നതായിരുന്നു അതിൻ്റെ ചിന്ത. അങ്ങനെ ഇരിക്കെ നെല്ലിമരത്തിനും ഒരു കൂട്ടുകാരനെ കിട്ടി, ഒരു ഇത്തിൽ കണ്ണി. കുറച്ചു നാളുകൾ അങ്ങനെ കഴിഞ്ഞുപോയി. നല്ലൊരു മഴക്കാലത്തിനു ശേഷം അതുവഴി ചെന്ന കൃഷിക്കാരൻ അത്ഭുതപ്പെട്ടുപോയി. നെല്ലിമരം സൂക്ഷിച്ച് ഉണങ്ങാറായിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? എന്തുപറ്റി നെല്ലിമരമേ ഇങ്ങനെയാവാൻ കാരണം? കൃഷിക്കാരൻ ചോദിച്ചു. എന്തു പറയാനാ ചങ്ങാതി, എനിക്കൊരു സുഹൃത്തിനെ കിട്ടിയപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. പേര് കേട്ടപ്പോൾ തന്നെ എത്ര സുന്ദരം, ഇത്തിൽ കണ്ണി. വന്ന സമയത്ത് എന്നോട് എന്തു കാര്യമായിരുന്നെന്നോ? എൻ്റെ ചിലയിൽ ഞാൻ അവന് ഇടം നൽകി. കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു സത്യം മനസ്സിലാക്കുന്നത്. എന്നിൽ നിന്ന് അവൻ എല്ലാം വലിച്ചെടുക്കുകയായിരുന്നു. ഇപ്പോൾ എനിക്ക് ഫലം കായ്ക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, അല്പനാളുകൾക്കുള്ളിൽ ഞങ്ങൾ രണ്ടുപേരും ഇല്ലാതാകും, നെല്ലിമരം കൃഷിക്കാരനോട് പറഞ്ഞു. തൊട്ടടുത്തു നിന്നും ഇലകളിളകുന്ന ശബ്ദം കേട്ട് കൃഷിക്കാരൻ അങ്ങോട്ട് നോക്കി. അതാ അവിടെ ആ കുരുമുളക് വള്ളി മുള്ളുമുരിക്കിനോട് പറ്റിച്ചേർന്ന് മുകളിലേക്ക് വളർന്നിരിക്കുന്നു. മാത്രമല്ല അതിൽ നിറയെ കുരുമുളക് തിരികളും. കുരുമുളക് വള്ളിയോട് അയാൾ ചോദിച്ചു, എന്തേ ഇത്ര സന്തോഷം? എൻ്റെ സുഹൃത്തെ, എന്നെ ഇവിടെ കൊണ്ടുവന്ന് നട്ടപ്പോൾ കൂട്ടുകാരനായി കിട്ടിയത് ഒരു പ്രയോജനവുമില്ലാത്ത ഈ മുരിക്കിനെയാണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. എനിക്കതിൽ നീരസവും ഉണ്ടായിരുന്നു. പലപ്പോഴും അവനെന്നെ ചേർത്ത് നിർത്താൻ ശ്രമിച്ചപ്പോൾ മുള്ളുകൊണ്ട് എനിക്ക് വേദനിച്ചു, അസഹ്യമായി തോന്നി. എന്നാൽ അവൻ എനിക്ക് എത്രമാത്രം വിലപ്പെട്ടതായിരുന്നു എന്ന് ഇക്കഴിഞ്ഞ ഇടവപ്പാതി മഴക്കാലത്ത് ഞാൻ തിരിച്ചറിഞ്ഞു. മഴയോടൊപ്പം ശക്തമായ കാറ്റും വീശിയടിച്ചു. ഞാൻ വീട് പോകുമോ എന്ന് ഭയപ്പെട്ടു. എന്നാൽ ഞാൻ വീണില്ല. മുള്ളുണ്ടെങ്കിലും പരുക്കനാണെങ്കിലും മുരിക്കെന്നെ ചേർത്ത് പിടിച്ചത് എന്തിനായിരുന്നുവെന്ന് ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു. ഞാൻ പുറമേ നോക്കിക്കണ്ടതുപോലല്ല. ആദ്യം വേദന തോന്നിയെങ്കിലും എൻ്റെ ഉറ്റ ചങ്ങാതിയാണിവൻ. ഇത് കേട്ടുകൊണ്ടു നിന്ന മുരിക്ക് വിനീതനായി പറഞ്ഞു, ഞാൻ ഏതുമല്ല. ഈ കുരുമുളക് വള്ളി എന്നോടൊപ്പം ചേർന്നത് മുതൽ എനിക്കൊരു വിലയും നിലയുമായി. ഇന്നേ വരെ ആരും എനിക്ക് ഒരു വളവും നൽകിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇവന് ലഭിക്കുന്ന പരിചരണങ്ങൾ ഞാനും കൂടി അനുഭവിക്കുന്നു. ഇവൻ എന്നോടൊപ്പം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ വെറും മുരിക്ക്, പ്രയോജനമില്ലാത്തവൻ എന്ന് പറഞ്ഞ് തള്ളപ്പെടുമായിരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പായും പറയാം, ഇവനില്ലാതെ ഞാനില്ല, ഞാനില്ലാതെ ഇവനുമില്ല. സുഹൃത്തുക്കളെ, ഒരു നിമിഷം ഒന്ന് ചിന്തിക്കൂ. ഈ നാല് പേരിൽ ഏതെങ്കിലും ഒന്ന് നമ്മെ പ്രതിനിധാനം ചെയ്യുന്നില്ലേ? അതിനാൽ ഒരു ഇത്തിൽക്കണ്ണിയായി മാറാതിരിക്കുക. അഭയം നൽകാം, പക്ഷെ തിരിച്ചറിയുക.
ഒരു പക്ഷേ താങ്കൾ ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയായിരിക്കാം. എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. ഒന്നിനും കൊള്ളാത്തവനെ സുഹൃത്താക്കിയിട്ട് എന്തു പ്രയോജനം എന്നും ചിന്തിക്കുന്നുണ്ടാവാം. അരുത്, നിനക്ക് താങ്ങാകുന്നതാണ് അവൻ്റെ കഴിവ്. എന്നെ ഒന്നിനും കൊള്ളില്ല, എന്നോട് ആര് സൗഹൃദം കൂടാൻ എന്ന് ചിന്തിക്കുന്നവരോട് നിങ്ങളുടെ സൗഹൃദം ഒരു പക്ഷേ അവരെ അലോസരപ്പെടുത്തിയേക്കാം. ഉപദേശങ്ങൾ, വാക്കുകൾ ഒരുപക്ഷെ മുറിപ്പെടുത്തിയേക്കാം. എന്നാൽ ഒടുവിൽ അവർ തിരിച്ചറിയും ആ വാക്കുകൾ എന്തിനു വേണ്ടിയായിരുന്നുവെന്ന്. ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് എപ്പോഴും നൽകപ്പെടുന്നതല്ല, മറിച്ച് പരസ്പരമറിഞ്ഞ് കൈത്താങ്ങാകുന്നതാണ് യഥാർത്ഥ സൗഹൃദം. ശുഭദിനം.